ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു എന്താ വഴിയിലൂടെ ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ നടന്ന് നീക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എന്താ നമ്മളിപ്പോ ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ചെയ്യുന്ന പോലെ അങ്ങനെ വിശാലമായ എന്താ വിശദീകരിച്ചുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഏത് വഴികളിലെല്ലാം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പഴക്കമുള്ള ഒരു പാലമാണ് ഇത്. പാലം എന്ന് പറയുമ്പോൾ തോട്ടിന് എന്താ ചെറിയ അരുവിക്ക് കുറുകെയുള്ള നമുക്ക് എന്താ അരുവി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പാലം എന്ന് പറയുന്നത്. അതിലൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് നീങ്ങി. പിന്നെ നമ്മളൊരു നല്ല എന്താ പറയുക നമ്മുടെ അടക്ക തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പണ്ട് എന്താ ഞാനും ചേട്ടനും കുട്ടിക്കാലത്ത് ഒരുപാട് തവണ നടന്നു പോയ വഴികളാണിത്. ഒരുപാട് തവണ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വെക്കേഷൻ ടൈമിൽ നമ്മുടെ സമ്മർ വെക്കേഷൻ ഉണ്ടാവും സമയത്ത് ഞങ്ങൾ ഒട്ടങ്ങളിലേക്ക് ഉണ്ടാവുക. ആ ഇപ്പം ഇതുകൂടി നടന്നു പോകുമ്പോൾ തന്നെ എന്താ പഴയ കാലത്തുള്ള ആ ഓർമ്മകളെല്ലാം ഇങ്ങനെ ഊടി വരും. അച്ഛൻ തരാൻ അച്ഛനെന്ന് വന്നത്. അപ്പം നമ്മൾ ഒരു എന്താ തോട് ഒരു അരുവി കൊടുത്തതാണ്. അപ്പോൾ ഈ അരു കുറച്ചൊന്നുമല്ല കുറേ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ഒരു 2 മണിയാകുമ്പോൾ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങും പണ്ടിട്ട്. പിന്നെ ഒരു 5-5 ഈ തോടകത്ത് എന്താ പറയുക അത് കളിക്കാന്ന് അറിയില്ല ആ ഒരു ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ വല്ലാണ്ട് കൊതിയാകുന്നു. പക്ഷേ ഇപ്പോൾ ആരും കൊറോണ ആയതുകൊണ്ട് തന്നെ അരുവിയിലൊന്നും പോയി കുളിക്കാറില്ല എന്നാണ് ആൻറ്റിമാർ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മമ്മയും അച്ഛൻ്റെ വീട് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അച്ഛച്ചനും അമ്മമ്മയൊന്നും ഇല്ല, എല്ലാവരും മരിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ എന്താ കുഞ്ഞളേപ്പൻ എന്ന് പറയും ഞങ്ങൾ ഏറ്റവും അച്ഛൻ്റെ ഏറ്റവും ചെറിയ അനിയനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർ പണ്ടത്തെ വീടെല്ലാം പൊളിച്ച് പുതിയ വീട് പണിതു. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് എന്താ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ അച്ഛച്ചൻ്റെ അമ്മമ്മേൻ്റെ വീട്. അപ്പോൾ ഇതെൻ്റെ ചേച്ചി, ഇവൾ വിളിച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്താ ഈ ക്യാമറയും കൊണ്ടുവന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറേ സമയം എന്താ ഒരു ഏകദേശം ഒരു വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം എടുത്ത ഒരു എന്താ ഫോട്ടോ ആണിത്. കുറേ കുട്ടികളും ആൻറ്റിയും ഞങ്ങളും. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അച്ഛൻ്റെ അമ്മേൻ്റെ വീട്ടിലുണ്ട് കിളികൾ. അപ്പോൾ ഇവിടെ 2 കിളി മാത്രമേ ഉള്ളൂ. കുറേ കിളികൾ ഉണ്ടായിരുന്നു, 3 കിളികളുണ്ട്, കുറേ കിളികൾ ഉണ്ടായിരുന്നു, എല്ലാം ചത്തുപോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികളെല്ലാം കൂടി ഒരു സെക്ഷനിൽ ഇങ്ങനെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയാണെങ്കിൽ പറയില്ല തുളസിയില പറിക്കുന്ന ആളാണ്. തുളസിയില എന്തിനാ വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ ഒരു പക്ഷി ലവ് ബേഡ്സിനെ കാണിച്ചില്ല, അവർക്ക് കൊടുക്കാനാണ്. പിന്നെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് സൈക്കിൾ ഓടിച്ചിട്ടോ, വളരെ ആഗ്രഹമായിരുന്നു ഒന്ന് ഓടിക്കണം, അങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കിയതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം എന്താ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്കൂട്ടി പഠിച്ചത് സൈക്ലിംഗ് ഒന്നും അറിയാണ്ടാണ് ഞാൻ സ്കൂട്ടിയെല്ലാം പഠിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. ഇത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ്, ഞങ്ങൾ കുഞ്ഞമ്മാന്ന് വിളിക്കുമ്പോൾ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് എടുക്കില്ലേ മോളെ എടുക്കില്ലേന്ന്. എന്നാലും ഞാൻ എടുത്തു. പിന്നെ ഈ വഴി കണ്ടോ, ഇത് നേരെ റോഡിലോട്ട് ഹൈവേയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ വഴിയുടെ നടന്നു പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. ഞാനും ചേട്ടനും എൻ്റെ കുറേ ചേച്ചിമാരെല്ലാം കൂടി വൈകുന്നേരം ഇങ്ങനെ നടന്ന് ഇതിൻ്റെ മുകളിൽ കയറി കുറച്ച് ഇങ്ങനെ ഇറക്കിയിട് അങ്ങ് പോയിരിക്കും. അപ്പോൾ ഈ ഫോട്ടോ എന്നെ എൻ്റെ എന്താ ചേട്ടനെയും കാണാം, അതായത് എൻ്റെ ഹസ്ബൻഡിനെയും കാണാം. വൈറ്റ് ഷർട്ട് ഇട്ടത് ചേട്ടനും ആ മഞ്ഞ എന്താ ഫ്രോക്ക് ഇട്ടത് ഞാനും ആണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചവരാണ് ഞങ്ങൾ. അങ്ങനെ പിന്നെ കുറേ കഴിയുമ്പോൾ കല്യാണമെല്ലാം ആലോചിച്ച് അങ്ങനെ കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ ഇതെൻ്റെ അച്ഛമ്മ. അങ്ങനെ നമ്മൾ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഒരു ഈവനിങ് നമ്മൾ എപ്പോഴും എന്താ നടന്നു പോകാറുള്ള വഴിയാണിത്. കുട്ടികളെയും കൊണ്ട് കളിക്കാൻ യാമിയാണെങ്കിൽ ഒരു നേരം അകത്തിരിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടിയാണ് എൻ്റെ യാമി എന്ന് പറയുന്നത്. അപ്പോൾ അവളെയും കൊണ്ടുവന്ന് വൈകുന്നേരം എപ്പോഴായാലും നടക്കാൻ പോകാറുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീസണാകുമ്പോൾ നമുക്ക് മുല്ലപ്പൂവിൻ്റെ സീസണാണ് നാട്ടിൽ. അപ്പോൾ എന്താ ഇങ്ങനെ പടന്ന് ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ വള്ളി എന്ന് പറഞ്ഞ് ഇങ്ങനെ പടന്ന് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അല്ലാത്ത കൗതുകമാണ് എനിക്ക് ഈ മുല്ലപ്പൂ എന്ന് പറയുന്നത്. പക്ഷേ തലയിൽ വെക്കാൻ ഇഷ്ടമല്ല, ഇതിങ്ങനെ പറിച്ച് വെച്ച്
പാത്രത്തിലോ മറ്റേ ഇലയിലോ മറ്റിട്ട് വെക്കുമ്പോൾ അത് സന്ധ്യ രാത്രിയാകുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് വരും. അപ്പം നല്ല സ്മെല്ലായിരിക്കും റൂമിനകത്തെല്ലാം. അതുകൊണ്ട് കുറച്ച് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ച് പറിക്കുന്നതാണ്. അങ്ങനെ മുല്ലപ്പൂവും പറിച്ച് വെച്ചു. അപ്പോഴേ കണ്ടാൽ നല്ല, ഞങ്ങൾ പറയും ഇതിനെ ചക്ക മുല്ല എന്ന് പറയും. എന്താ സൂചി മുല്ലയാണെങ്കിൽ നേർത്ത മുല്ലയായിരിക്കും. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വ്ളോഗിൽ ഇത്രയും ഞാൻ കാണിച്ചു തന്നത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വ്ളോഗ് എന്ന ഉപരി ഞങ്ങളുടെ ഒരു കുട്ടിക്കാലത്തെ ഞങ്ങൾ നടന്ന വഴികളും കാഴ്ചകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.